കണ്ടാൽ ശരിക്കും തക്കാളി പോലെ ഇരിക്കുന്ന ഫ്രൂട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഫ്രൂട്ട് ഉണ്ടെന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടു. ഫ്രൂട്ട് സെക്ഷനിൽ തക്കാളി ഇരിക്കുന്നതായിട്ടാണ് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ അടുത്ത് ചെന്ന് ആ ഒരു ഫ്രൂട്ട് ഇൻസ്പെക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് തക്കാളിയല്ല, തക്കാളി പോലെ ഇരിക്കുന്ന ഒരു ഫ്രൂട്ടാണെന്ന്. പിന്നെ അതിൻ്റെ നെയിം ബോർഡ് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നെയിം ബോർഡിൽ നോക്കിയപ്പോൾ പേരും കിട്ടി, പേഴ്സിമൺ. പേഴ്സിമൺ പുതിയൊരു ഫ്രൂട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേഴ്സിമൺ വാങ്ങി. പേഴ്സിമൺ എന്തായാലും വാങ്ങിയത് ടേസ്റ്റ് ചെയ്യാനാണ്. ടേസ്റ്റ് ചെയ്യുന്നത് ഒരു വീഡിയോ കൂടി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റ് റിവ്യൂ വീഡിയോയുടെ ഉത്ഭവം. പേഴ്സിമൺ ഫ്രൂട്ടിനെ കക്കി ഫ്രൂട്ട് എന്നും പറയാറുണ്ട്. കണ്ടാൽ ശരിക്കും തക്കാളിയുമായി നല്ല സാമ്യമുണ്ട്. പേഴ്സിമൺ ഫ്രൂട്ട് ഒരു തക്കാളിയുടെ കൂടെ വെച്ച് അപ്പിയറൻസിലുള്ള ആ ഒരു സിമിലാരിറ്റി ഞാൻ കാണിക്കാം. സെപ്പൽ പോർഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഒറ്റ നോട്ടത്തിൽ സെയിം പോലെയാണ്. പേഴ്സിമൺ ഫ്രൂട്ടിന്റെ പല വെറൈറ്റിയുണ്ട്. പേഴ്സിമൺ ഫ്രൂട്ട് ചൈനയിലും USAയിലും നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലും ജപ്പാനിലും എല്ലാം ഉണ്ട്. പേഴ്സിമൺ ഫ്രൂട്ടിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും, എസ്ട്രിഞ്ചന്റ് എന്നും നോൺ എസ്ട്രിഞ്ചന്റ് എന്നും. എസ്ട്രിഞ്ചൻ വെറൈറ്റി നന്നായി പഴുത്തതിനു ശേഷം കഴിക്കുന്നതായിരിക്കും നല്ലത്. നന്നായി പഴുക്കുന്നതിന് മുമ്പ് കഴിച്ചാൽ മൗത്ത് ഡ്രൈ ആകും, അതുപോലെ തന്നെ ടേസ്റ്റും അത്രയ്ക്ക് ആസ്വാദികരമായിരിക്കില്ല. പഴുക്കുന്നതിന് മുമ്പ് കക്കി ഫ്രൂട്ടിൽ ടാനിൻ ലെവൽ കൂടുതലാണ്, അതുകൊണ്ടാണ് മൗത്ത് ഡ്രൈ ആകുന്ന ഫീൽ കിട്ടുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് നോൺ എസ്ട്രിഞ്ചന്റ് ആണ്. നോൺ എസ്ട്രിഞ്ചന്റ് പഴുത്തു വരുമ്പോഴേ കഴിക്കാൻ സാധിക്കും. കൂടുതലായും നോൺ എസ്ട്രിഞ്ചന്റ് വെറൈറ്റിയാണ് കൊമേഴ്ഷ്യലായി ഉത്പാദിപ്പിക്കുന്നത്. കൂടുതലായും ഫ്രൂട്ട് ഷോപ്പുകളിൽ കിട്ടുന്നതും നോൺ എസ്ട്രിഞ്ചന്റ് വെറൈറ്റികൾ തന്നെയാണ്. കട്ട് ചെയ്ത പേഴ്സിമന്റെ പീസ് നോക്കുകയാണെങ്കിൽ അതിൽ സീഡൊന്നും കാണാനില്ല. ഉൾഭാഗം തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ട് വാട്ടറിയായി തോന്നി, അതുപോലെ അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്. ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തക്കാളിയായിട്ട് യാതൊരു സാമ്യവുമില്ല. കട്ട് ചെയ്ത് കഴിഞ്ഞു കാണുമ്പോൾ എന്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, എങ്ങനെ ഈ ഫ്രൂട്ടിനെ ഞാൻ തക്കാളിയുമായിട്ട് കമ്പയർ ചെയ്തു? ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ തക്കാളിയുമായിട്ട് യാതൊരു സാമ്യവുമില്ല. ഇൻസൈഡ് ശരിക്കും ഡിഫറെന്റ് ആണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാം, ഇത് വേണമെങ്കിൽ തോലോടെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലഷ് മാത്രം സ്കൂപ്പ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ കടിച്ച് കഴിക്കാം. ഞാനിത് തോലോടെയാണ് കഴിക്കാൻ പോണത്. പേഴ്സിമൺ വായിലിട്ടപ്പോഴേ എനിക്ക് കിട്ടിയ ഫ്ലേവർ എന്ന് പറയുന്നത് നല്ല മധുരമാണ്. ശരിക്കും ഷുഗർ കെയിൻ്റെ ഒരു മധുരമല്ലേ, അതിനോടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് മധുരം. പിന്നെ വായലിട്ട് ഇങ്ങനെ ചവച്ചപ്പോൾ വേറെയും കുറച്ച് ഫ്ലേവേഴ്സ് കിട്ടി. ആ ഫ്ലേവേഴ്സ് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. കുറച്ച് ഇമാജിൻ ചെയ്തതിന് ശേഷമേ ആ ഫ്ലേവേഴ്സ് എന്താണെന്ന് എനിക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. അത് മാംഗോയുടെയും അതുപോലെ തന്നെ കറുവാപ്പട്ടയുടെയും ഫ്ലേവർ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഇങ്ങനെ ജസ്റ്റ് വായലിട്ട് ചവച്ചിങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ വേറെ ഫ്ലേവേഴ്സ് ഒന്നും കിട്ടില്ല, മധുരം മാത്രമേ ഉള്ളൂ. ഏതൊക്കെയോ ഫ്ലേവറുമായിട്ട് സാമ്യമുള്ള കുറച്ച് ഫ്ലേവേഴ്സ് കിട്ടുന്നതായിട്ട് തോന്നുള്ളൂ. പിന്നെ ആ ഫ്ലേവർ എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് രണ്ട് ഫ്ലേവേഴ്സാണ് കിട്ടിയത്, മാംഗോയും അതുപോലെ തന്നെ കറുവാപ്പട്ടയും. നമ്മളിങ്ങനെ ജസ്റ്റ് ആസ്വദിച്ച് കഴിക്കുകയാണെങ്കിൽ ആകെ കിട്ടാൻ പോണത് നല്ല മധുരമാണ്, ആ ഒരു സ്വീറ്റ് ഫ്ലേവർ മാത്രമാണ് കിട്ടാൻ പോണത്. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ഒക്കെ ഒരു പപ്പായയുടെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ആണെന്നാണ് എനിക്ക് വായിലിട്ട് ഇങ്ങനെ ചവച്ചപ്പോൾ തോന്നിയത്. ഇതിന് ആപ്പിളിൻ്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും ഒക്കെ ഉണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ഹാർഡായിരുന്ന ടൈമിലായിരിക്കും, അതായത് ഇത്രയും പഴുക്കരുത്, അതിന് മുമ്പേ കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു ടെക്സ്ചറും കൺസിസ്റ്റൻസിയും കിട്ടുക. ഇപ്പോൾ അതായത് ഈ ഒരു പാകത്തിന് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പപ്പായയുടെ ടെക്സ്ചറും കൺസിസ്റ്റൻസിയൊക്കെയാണ്. പിന്നെ ഈ ഒരു ഫ്രൂട്ടിൽ ഒരു ശരിക്കും സർപ്രൈസിങ് എലിമെൻ്റ് ഉണ്ട്. നമ്മളിങ്ങനെ വായിലിട്ട് ചവച്ച് കഴിയുമ്പോൾ ഒരു ജെല്ലിനെസ് ഫീലാവും, അതായത് ഈ ഫ്രൂട്ടിൻ്റെ മിഡിലായിട്ട് കുറച്ച് പോർഷൻ ജെല്ലിയാണ്. ഞാനത് കട്ട് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചില്ല, പക്ഷേ വായിലിട്ട് ചവച്ചപ്പോൾ എനിക്ക് ആ ഒരു ജെല്ലിനെസ് ഫീലായി. പിന്നെ വേറൊരു ഫ്രൂട്ടിൻ്റെ പോർഷൻ എടുത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് പോർഷൻ ജെല്ലി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ജെല്ലി പോർഷൻ കാണാതെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും സർപ്രൈസ് ആവും. പെട്ടെന്ന് ഈ ഫ്ലഷ് പോർഷനൊക്കെ ഇങ്ങനെ ചവച്ചരച്ച് കഴിയുമ്പോൾ ജെല്ലിനെസ് നമുക്ക് ഫീലാവും, അതും ഒരു രസമാണ്. മധുരം പിന്നെ ലൈറ്റായിട്ട് മാംഗോവിൻ്റെ ഫ്ലേവർ അതുപോലെ തന്നെ കറുവാപ്പട്ടയുടെ ഫ്ലേവർ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വെറൈറ്റി ഫ്രൂട്ട് തന്നെയാണ് പേഴ്സിമൺ. എനിക്ക് സംഭവം ശരിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.